വീണ്ടും നമ്മൾ തൃശ്ശൂരിലേക്കാണ് പോകുന്നത്. അവിടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മത്സ്യപ്പെട്ടികൾ പരിശോധിക്കുന്നതിനിടെ കുറച്ച് പെട്ടികളുമായി ഒരു പെട്ടി ഓട്ടോറിക്ഷയിൽ ചിലർ കടന്നിരുന്നു. അത് തത്സമയം നമ്മൾ ശ്രദ്ധയിൽപ്പെടുകയും പോലീസ് പിന്നാലെ പോയി പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ലിഷോയ്, ഇതെങ്ങോട്ടേക്കായിരുന്നു കൊണ്ടുവരുന്നത്? അതൊന്നും പരിശോധിച്ചിട്ട് കൊണ്ടുപോകാനുള്ള മര്യാദ കാണിക്കേണ്ടേ? ഇതിപ്പോൾ ചിലപ്പോൾ നല്ലതാകാം, ചീത്തയാക്കാം. അതൊന്നും പരിശോധിക്കാനുള്ള ഒരു സാവകാശം അവർക്ക് എടുക്കാറുന്നില്ല. തൃശ്ശൂർ ശക്തൻ മാർക്കറ്റിലേക്കുള്ള ജാക്സൺ എന്ന് പറയുന്ന ആളുടെ ഈ വിപണന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയ ബോക്സുകളാണെന്നാണ് ആ ഡ്രൈവർ നമ്മളോട് പറഞ്ഞത്. അത് ഈ പരിശോധന കഴിഞ്ഞു എന്ന് വിചാരിച്ചു പോയതാണ്, അങ്ങനെ കരുതിയതാണ്. ഈ ഓണർ പറഞ്ഞു, അങ്ങനെ പൊക്കോളാൻ പറഞ്ഞു, അതുകൊണ്ടാണ് താൻ വണ്ടി എടുത്ത് പോയതെന്നാണ് പറയുന്നത്. പോലീസ് എന്തായാലും പിന്തുടർന്ന് വാഹനം പിടികൂടി തിരിച്ച് പോലീസ് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ എത്തിച്ചിട്ടുണ്ട്. നിലവിൽ വീണ്ടും പരിശോധനകൾ തുടരുകയാണ്. ഈ പരിശോധന നേരത്തെ പരിശോധിച്ച വാഹനം ഇപ്പോൾ അതിന് പരിശോധനയ്ക്കിടെ കടന്നുപോയ വാഹനം ആണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത്. ഇപ്പോൾ ആ വാഹനത്തിൽ അല്പസമയത്തിനകം തന്നെ പരിശോധന നടത്തും. മറ്റു വാഹനങ്ങളിലേക്ക് ഇപ്പോൾ ബോക്സുകൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും മറ്റ് പരിശോധനകളെല്ലാം തന്നെ നടക്കുക. ശരി, എന്തായാലും വേഗത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധിക്കട്ടെ. അത് പരിശോധിച്ചു കഴിഞ്ഞതാകാമെന്ന് കരുതി കൊണ്ടുപോയതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കിപ്പോൾ അറിയില്ല. എന്തായാലും ആ വാഹനത്തിലുള്ള മീൻ കൂടി പരിശോധിച്ച് അതിൻ്റെ ഗുണനിലവാരം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉറപ്പുവരുത്തട്ടെ. ആദ്യ ഒരു പ്രാഥമിക പരിശോധനയിൽ അതങ്ങനെ ഒരു ചീഞ്ഞ ലക്ഷണമില്ല എന്നാണ് നേരത്തെ ഇതിന് മുൻപുള്ള പെട്ടികൾ പരിശോധിച്ചപ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. പക്ഷേ അതിന് കൂടുതൽ രാസപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇതിനുകൂടെ പരിശോധിച്ചിട്ടറിയാം. എന്തായാലും അത് നല്ലതോ ചീത്തയോ എന്ന് അവർ തീരുമാനിക്കട്ടെ. പക്ഷേ പുഴുവരിക്കുന്ന നിലയിൽ മത്സ്യപ്പെട്ടികൾ നമ്മുടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇന്നലെ എത്തിയതാണ്, ഇന്ന് രാവിലെ വരെ അത് അവിടെ കടന്നു. ഒഡീഷയിൽ നിന്ന് വന്നതാണ്. എത്രയോ മണിക്കൂറുകൾ ആയി വന്നതാണ്. അപ്പോൾ അത് കേടായി തുടങ്ങാനുള്ള സാധ്യതകളുണ്ടോ എന്നൊക്കെയാണ് ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധിക്കുന്നത്. എന്തായാലും അതിൻ്റെ വിശദമായ റിപ്പോർട്ട് വൈകാതെ കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് കയറ്റിക്കൊണ്ടുപോയത് ഇനി അവർ ഇത് സ്ഥിരമായി അവർക്ക് ഈ ലോഡ് വരുന്നതാണോ, ഗുണനിലവാരമുള്ള ലോഡാണ് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ വരും മണിക്കൂറുകളിൽ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ കഴിക്കുന്നത് വിഷവിമുക്തമാകണം, നല്ലതാകണം എന്നതാണ് ഈ വാർത്തയുടെയും ഈ അന്വേഷണത്തിൻ്റെയും ഒക്കെ പ്രസക്തി. അത് ഉറപ്പുവരുത്തുക എന്നതാണ് മാധ്യമങ്ങളും ഭക്ഷ്യസുരക്ഷാ വകുപ്പും ഒക്കെ ഇപ്പോൾ ചെയ്യുന്നത്. ഒപ്പം പൊതുജനങ്ങൾ കൂടി അത് വേണ്ട ശ്രദ്ധ വയ്ക്കുക. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ 10 മണിക്ക് ബ്രേക്കിംഗ് വേസിൽ കൂടുതൽ വിപുലമായി ഉൾപ്പെടുത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. അത് ആ വാഹനത്തിലെ ചാക്ക് പെട്ടി തുറക്കാൻ പോവുകയാണ്. അതും കൂടി ഒന്ന് പരിശോധിച്ച ശേഷം നമുക്ക് അവസാനിപ്പിക്കാം. അതുവരെ ശബ്ദം ലഭ്യമല്ല. പരിശോധിക്കാനാണോ തീരുമാനം എന്നും വ്യക്തമല്ല, ശബ്ദം ക്ലിയർ അല്ലാത്തതുകൊണ്ട്. ലിഷോ, എന്താ വാഹനത്തിലെ പെട്ടികൾ പരിശോധിക്കുന്നുണ്ടോ? അതോ തീർച്ചയായും എല്ലാ വാഹനത്തിലെയും ബോക്സുകൾ പരിശോധിച്ച ശേഷം മാത്രമേ ഇനി ഈ വാഹനങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്ന് പോകൂ. അതിന് പ്രത്യേകം ഇനിയിപ്പോൾ പോലീസിൻ്റെ പ്രത്യേക ശ്രദ്ധയുണ്ടാകും. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരെല്ലാം തന്നെ പരിശോധനയ്ക്ക് വേണ്ടി, അതായത് പരിശോധിച്ച ശേഷമുള്ള വണ്ടികൾ മാത്രം കടത്തിവിടാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് ഈ ബോക്സുകൾ പുഴുവരിച്ച നിലയിലാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഇതിലൊക്കെ പുഴുവരിച്ചാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ആ പ്ലാറ്റ്ഫോമിൽ കിടന്നിരുന്ന സമയത്തൊക്കെ കണ്ടിരുന്നത്. ഇപ്പോൾ ഈ വ്യക്തമാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ബോക്സുകൾ പുഴുവരിച്ച നിലയിൽ ഇത് കാണുന്നത്. എന്തായാലും അതെല്ലാം തന്നെ പരിശോധിക്കുമെന്നാണ് ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ഇപ്പോൾ വ്യക്തമാക്കിയത്. ഈ പല ബോക്സുകളും അഴുകിയ നിലയിലാണ്. പക്ഷേ അതിൻ്റെ ചില ബോക്സുകൾ കുഴപ്പമില്ല. എന്തായാലും ആദ്യത്തെ വണ്ടിയിൽ പരിശോധിച്ച റാൻഡമായാണ് പരിശോധിച്ചത്. ആ റാൻഡമായി പരിശോധിച്ചതിൽ പ്രഥമ ദൃഷ്ടിയ പ്രശ്നങ്ങളില്ല. പക്ഷേ അതിൽ മറ്റ് രാസപരിശോധനകളെല്ലാം തന്നെ നടത്തേണ്ടതുണ്ടെന്നാണ് ഭക്ഷ്യസുരക്ഷാ ഓഫീസർ വ്യക്തമാക്കിയത്. എന്തായാലും അതുകൂടി ചെയ്തതിന് ശേഷമായിരിക്കും കൃത്യമായൊരു ഇതിലൊരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും പരിശോധനകൾ ഇവിടെ പുരോഗമിക്കുകയാണ്. ഈ നേരത്തെ ഒരു നാടകീയമായ സംഭവങ്ങൾ ഉണ്ടായത് ഒരു ഭാഗത്ത് ഈ പരിശോധനകൾ നടക്കുമ്പോൾ മറുഭാഗത്തു കൂടി ഒരു വാഹനത്തിൽ നിറയെ ഈ ബോക്സുകളുമായി ആ വാഹനം പോയി എന്നുള്ളതാണ്. അത് പരിശോധിക്കാൻ കഴിഞ്ഞതുമില്ല. അങ്ങനെയാണ് പോലീസ് അതിനെ പിന്തുടർന്ന് പിടിച്ച് തിരികെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ശരി, എന്തായാലും പോലീസ് പരിശോധിക്കട്ടെ ഗുണനിലവാരമുള്ളതാണോ അല്ലാത്തതാണോ എന്നൊക്കെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ പരിശോധനയിൽ കൂടുതൽ വ്യക്തമാകും. ഇന്നലെ രാത്രി അവിടെ വന്ന് കിടന്നതാണ്, പുഴുവരിച്ച നിലയിൽ ആ ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകരും കണ്ടതാണ്. അപ്പോൾ അത് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ മറ്റ് പരിശോധനകളൊക്കെ നടത്തി ആണ് ഉറപ്പിക്കേണ്ടത്. എന്തായാലും ദിവസങ്ങളോളം ഇങ്ങനെ ഐസിലിട്ടും ഒക്കെ തന്നെയാണ് മീൻ വരുന്നത് എന്നെല്ലാവർക്കും അറിയാം. ഇനി അതിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് വരും പരിശോധനകളിൽ തീർച്ചപ്പെടട്ടെ എന്ന് കരുതാം. തൽക്കാലം നമുക്ക് ഈ ശരി നമുക്ക് ആ പ്രതികരണങ്ങൾ കൂടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പല വണ്ടികളിലായിട്ടാണ് ഈ വന്ന 40 പെട്ടികൾ വന്നിരുന്നു. അതിൽ പല വണ്ടികളിലായിട്ടാണ് ഈ പെട്ടികൾ കയറ്റി കൊണ്ടുപോയത്. ശക്തൻ സ്റ്റാൻഡിലെ ഒരു മത്സ്യ വിപണന കേന്ദ്രത്തിലേക്കാണ് പെട്ടികൾ കൊണ്ടുപോയതെന്നാണ് ആദ്യം നമ്മുടെ ലൈവിൽ തന്നെ ഈ പരിശോധന നടക്കുമ്പോൾ പോയ വാഹനത്തിലെ ജീവനക്കാർ പറഞ്ഞത്. അതപ്പോൾ എല്ലാ പെട്ടികളും നോക്കി 40 പെട്ടികളും ഇപ്പോൾ തന്നെ പരിശോധിക്കൽ അവർക്ക് സാധ്യമായിരിക്കില്ല. അതുകൊണ്ട് റാൻഡം പരിശോധനയാണ് നടത്തുന്നത്. ആദ്യം പരിശോധിച്ചത് നമ്മുടെ ക്യാമറ മുന്നിൽ പരിശോധിച്ചതിൽ വലിയ കുഴപ്പങ്ങളില്ല, അങ്ങനെ ഒരു ചീഞ്ഞു തുടങ്ങിയ ലക്ഷണമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ആ പരിശോധന പോരാ, കൂടുതൽ പരിശോധന വേണം, സാമ്പിൾ അയക്കുന്നുണ്ട് എന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. നിഷോ, ഇത് ഈ വന്നതെല്ലാം ഒരു ഒരു കടയിലേക്കുള്ളതാണോ അതോ പലയിടങ്ങളിലേക്ക് പോകുന്നതാണോ? അതറിയാൻ പറ്റുന്നുണ്ടോ? ഇതെല്ലാം ശക്തൻ മാർക്കറ്റിനകത്തുള്ള മത്സ്യവിപണന കേന്ദ്രങ്ങളിലേക്കുള്ളതാണെന്നാണ് ഇപ്പോൾ ഈ വാഹനത്തിൽ ഉള്ള ഡ്രൈവർമാർ പറഞ്ഞത്. നമുക്കറിയാം ട്രോളിംഗ് നിരോധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മത്സ്യം ഇവിടെ നിന്നുള്ള മത്സ്യലഭ്യത വളരെ കുറഞ്ഞിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ പുറമേ നിന്ന് നിരവധി മത്സ്യങ്ങൾ എത്തുന്നുണ്ട്, ബോക്സുകളിലായി എത്തിക്കുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇവിടുത്തെ ഈ റെയിൽവേയിലെ ചുമട്ടുതൊഴിലാളികളുമായെല്ലാം നമ്മൾ സംസാരിച്ചപ്പോൾ അത് തന്നെയാണ് വ്യക്തമാക്കിയത് അവർ. അതായത് മത്സ്യമൊന്നും ഇത്രയധികം വരുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ട്രോളിംഗ് നിരോധനമായതിനാലാണ് ഇത്രയധികം മത്സ്യം വരുന്നതെന്നാണ് ഈ ചുമട്ടുതൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചത്. എന്തായാലും അങ്ങനെ എത്തിയ ഇതാണ്, ഇന്നലെയാണ് എത്തിയത്. അതെല്ലാം തന്നെ ഇവിടെ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. നമ്മൾ അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ കണ്ടതാണ്. ഈ ഐസെല്ലാം ഉരുകി ഒലിച്ച് ആകെ ആകുന്ന രീതിക്ക്, മത്സ്യം കേടാവാൻ സാധ്യതയുള്ള രീതിക്കാണ് ഇവിടെ കിടന്നിരുന്നത്. പ്രഥമ ദൃഷ്ട്യാ ഇങ്ങനെ കൊണ്ടുവരുന്നത് ശരിയല്ല എന്നാണ് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അതെല്ലാം തന്നെ ഇനിയിപ്പോൾ എത്രത്തോളം ഇതിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് കൃത്യമായ പരിശോധനകൾക്ക് ശേഷമേ വ്യക്തമാകൂ. ശരി, ലിഷോയാണ് വിശദമായ വിവരങ്ങൾ നൽകി വന്നത്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ രാത്രി എത്തിയ ദുർഗന്ധം വമിക്കുന്ന പുഴുവരിക്കുന്ന മത്സ്യപ്പെട്ടികൾ, 40ഓളം മത്സ്യപ്പെട്ടികളാണ് ഉണ്ടായിരുന്നത്. അത് ആദ്യഘട്ടത്തിൽ അതിൻ്റെ പരിശോധനയുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ റെയിൽവേയും ഭക്ഷ്യസുരക്ഷാ വകുപ്പും ഉണ്ടായി. വാർത്തയായതിനു പിന്നാലെ അത് പരിഹരിക്കപ്പെട്ടു. ഇന്ന് രാവിലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പാഴ്സലുകൾ പുറത്തേക്കെടുത്തു. അത് ആരുടെ പേരിലാണ് വന്നതെന്ന് വെച്ചാൽ അവർ അത് വന്നു, പാഴ്സലുകൾ പുറത്തെടുത്തു. ചിലത് പരിശോധിക്കുന്നതിനിടെ കുറച്ച് പാഴ്സലുമായി ഒരു വാഹനം പോയി. അത് പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നു. തുടർന്ന് പോലീസ് അതിൻ്റെ പിന്നാലെ പോകുന്നു, അതും പിടികൂടുന്നു.